Welcome back to Dino Streams. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാബേജ് റോൾ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് കാബേജിൻ്റെ ലീഫ് ഒന്ന് അടർത്തി എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ക്യാബേജിൻ്റെ ലീവ്സൊക്കെ ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കട്ടി കൂടിയ ഭാഗം ഒന്ന് ചെത്തി കാണിക്കാം. കാരണം നമുക്ക് ഈ ഭാഗം ആവശ്യമില്ല. ഞാൻ ക്യാബേജ് ലീവ്സ് ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. ദാ ഇതുപോലെ. ഇനി ഞാൻ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പിട്ട് ക്യാബേജ് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. വെള്ളം നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിൻ്റെ അകത്തോട്ടേക്ക് ഓരോന്നോരോന്നായി ക്യാബേജ് ലീവ്സ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഞാൻ ക്യാബേജ് നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് റോൾസിന് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കാം. ക്യാബേജ് റോൾസിന് വേണ്ട ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ രണ്ട് പൊട്ടേറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊന്ന് ഞാൻ കളഞ്ഞിട്ട് കൊണ്ടുവരാം. ഞാൻ പൊട്ടേറ്റോൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മാഷ് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ പൊട്ടേറ്റോ എല്ലാം ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് ക്യാപ്സിക്കം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് ഓണിയൻ. പിന്നെ കൊറിയാണ്ട് ലീവ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് മസാലാസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ കൊറിയാണ്ട പൗഡർ, കുറച്ചുപ്പ്. ഞാൻ കുറച്ചുപ്പ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊട്ടാറ്റോ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് കുറച്ച് മുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മുളക് പൊടിന് പകരം ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഒരു ബൗള് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് റോൾസ് റെഡിയാക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് സിലിണ്ടർ ഷേപ്പാക്കി എടുക്കാം. ഇത് ഞാൻ സിലിണ്ടർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യാബേജിലോട്ടേക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് റോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ക്യാബേജ് ലീഫ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് കട്ടി ആയത് കാരണം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റോൾ എടുക്കാം. നമുക്ക് ഇവിടെ വയ്ക്കാം ഇതിൻ്റെ സെൻറ്ററിൽ.
ഇനി ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കാം. പതുക്കെ വേണം ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇങ്ങനെയൊക്കെ കൊടുത്തതിന് ശേഷം ഇങ്ങനെയൊക്കെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്നൊരു ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റെ ഫസ്റ്റ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ എല്ലാ റോൾസും ആക്കി കൊണ്ടുവരാം. ഞാൻ റോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായി മുറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിലോട്ടൊക്കെ തിരിച്ചു കൊടുക്കാം. ഞാനെല്ലാം വറുത്തോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് റോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വെറൈറ്റി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ. ഞാൻ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.